കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റ് ആയിരുന്ന പ്രേമം എന്ന ചിത്രത്തിന് ശേഷം അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്യുന്ന ചിത്രമെന്ന നിലയിൽ വലിയ പ്രീ റിലീസ് ഹൈപ്പ് നേടിയ ചിത്രമായിരുന്നു കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലെത്തിയ ഗോൾഡ് എന്ന മലയാള ചിത്രം. പൃഥ്വിരാജ് സുകുമാരൻ, നയൻതാര എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ഗോൾഡ്. സംവിധാനത്തിന് പുറമെ എഡിറ്റിംഗ്, വിഷ്വൽ എഫക്ട്സ്, സ്റ്റണ്ട്, ആനിമേഷൻ, കളർ ഗ്രേഡിംഗ് തുടങ്ങിയവയെല്ലാം തന്നെ നിർവഹിച്ചതും അൽഫോൺസ് പുത്രനായിരുന്നു. എന്നാൽ പ്രേക്ഷക പ്രീതി നേടുവാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞിരുന്നില്ല. പ്രതീക്ഷിച്ചത് കിട്ടാതെ പോയ പ്രേക്ഷകരിൽ നിന്ന് വലിയ രീതിയിൽ തന്നെ ചിത്രത്തിനെതിരെ ട്രോളുകളും ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് സംവിധായകൻ അൽഫോൺസ് പുത്രൻ സോഷ്യൽ മീഡിയയിൽ നിന്നും ഇടവേള എടുക്കുക പോലും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴിതാ ഗോൾഡ് സിനിമയുടെ ടൈറ്റിലിൽ തങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന, ഇതുവരെ ആരും കണ്ടെത്താതിരുന്ന, ആരും പറയാതിരുന്ന ഒരു കാര്യം വിശദീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ചിത്രത്തിന്റെ സംവിധായകൻ അൽഫോൺസ് പുത്രൻ. മഞ്ഞയും നീലയും നിറങ്ങളിൽ ഇംഗ്ലീഷ് ക്യാപിറ്റൽ അക്ഷരങ്ങളിലായിരുന്നു ചിത്രത്തിന്റെ ടൈറ്റിൽ ഡിസൈൻ ചെയ്തത്. ഇതിൽ ഒ എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിലാണ് ഒളിപ്പിച്ചു വെച്ച ബ്രില്യൻസ് ഇരിക്കുന്നത്. ഒയുടെ പുറം വൃത്താകൃതിയിലും അകം ചതുരാകൃതിയിലുമാണ് ഉള്ളത്. എന്നാൽ ടൈറ്റിലെ ഈ ഒ വലുതാക്കി നോക്കിയാൽ ഒരു കാര്യം കാണാൻ കഴിയും. ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് ആ അക്ഷരത്തിൽ കാണാൻ കഴിയുന്നത്. ചിത്രത്തിന്റെ കഥ അറിയാവുന്നവരെ സംബന്ധിച്ച് ആ സ്പീക്കറിന് ചുറ്റുമുള്ള മഞ്ഞ നിറം സ്വർണത്തെ സൂചിപ്പിക്കുന്നതാണെന്ന് വ്യാഖ്യാനിക്കാമെന്നുമാണ് അൽഫോൺസ് പുത്രൻ പറയുന്നത്. അതേസമയം മല്ലിക സുകുമാരൻ, അജ്മൽ അമീർ, ചെമ്പൻ വിനോദ് ജോസ്, സൈജു കുറുപ്പ്, ഷമി തിലകൻ, അബു സലീം, ഷെബിൻ ബെൻസൺ തുടങ്ങി വൻ താരനിരയാണ് ഈ ചിത്രത്തിൽ അണിനിരന്നത്. പൃഥ്വിരാജും നയൻതാരയും ആദ്യമായി ഒന്നിച്ച ചിത്രമെന്ന പ്രത്യേകതയും ഗോൾഡ് എന്ന ചിത്രത്തിനുണ്ട്. പൃഥ്വിരാജ് സുകുമാരൻ അവതരിപ്പിക്കുന്ന ഒരു മൊബൈൽ കടയുടെ ഉടമയായ ജോഷിയിൽ നിന്നാണ് ചിത്രം ആരംഭിക്കുന്നത്. ആരോ അവരുടെ ഗേറ്റിൽ സ്പീക്കറുകൾ നിറച്ച ഒരു ലോറി പാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് മല്ലിക സുകുമാരൻ അവതരിപ്പിച്ച ജോഷിയുടെ അമ്മ ഉറക്കത്തിൽ കിടന്ന ജോഷി വിളിച്ചുണർത്തുന്നു. പോലീസിൽ പരാതിപ്പെട്ടിട്ടും ലോറി കുറച്ച് ദിവസത്തേക്ക് അവിടെ തന്നെ കിടക്കുകയാണ്. ലോറിയിലുള്ളത് വെറും സ്പീക്കറുകളല്ല, മറിച്ച് സ്വർണ്ണ കട്ടികളാണെന്ന് മനസ്സിലാക്കുന്നത് ജോഷിയെ അത്ഭുതപ്പെടുത്തുകയാണ്. അതേസമയം തന്നെ ഷമി തിലകന്റെ കഥാപാത്രമായ ഉണ്ണികൃഷ്ണൻ എന്ന വ്യവസായി നയൻതാര അവതരിപ്പിക്കുന്ന തന്റെ മകൾ സുമംഗലിക്ക് ഒരു സമ്പന്ന കുടുംബത്തിലെ പയ്യനൊപ്പം കല്യാണം നിശ്ചയിക്കുന്നു. ഉണ്ണികൃഷ്ണനും സ്വർണ്ണക്കട്ടികളുമായി എന്ത് ബന്ധം, ആരാണ് വാഹനം പാർക്ക് ചെയ്തത്, ജോഷി ഇത് മുതലെടുക്കുമോ എന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം കൂടിയായിരുന്നു ഗോൾഡിന്റെ ക്ലൈമാക്സ്. അതേസമയം വെറും രണ്ട് സിനിമകളിലൂടെയാണ് അൽഫോൺസ് പുത്രൻ തനിക്കായി ഒരു ആരാധനക്രമം വളർത്തിയെടുത്തത്. സ്വാഭാവികമായും ഇത് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് ചിത്രമായിരുന്നു. ഗോൾഡിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ വർദ്ധിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അൽഫോൺസിൽ നിന്ന് ആരാധകർ പ്രതീക്ഷിച്ച തിരിച്ചുവരവ് ചിത്രമായിരുന്നില്ല ഗോൾഡ്. പ്രേക്ഷക പ്രീതി നേടാൻ ചിത്രത്തിന് കഴിഞ്ഞിരുന്നില്ല എന്നതാണ് വാസ്തവം. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.